നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. ആദ്യത്തെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സോ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സ്വിസ് റോളാണ്. പേരൊക്കെ ഭയങ്കര സംഭവമാണെങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 3 തവണ വരെ അരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കൊക്കോ പൗഡർ 1/2 ടേബിൾ സ്പൂൺ എന്നുള്ളത് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം കൂടുതൽ ചോക്ലേറ്റ് ആയിരിക്കും, അതുകൊണ്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. നമ്മൾ അരിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാകും. ഇനി അതിലേക്ക് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി മറ്റൊരു ബൗളെടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള ബൗളെടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ബൗളിലേക്ക് ഒരു 3 മുട്ട എടുക്കുക. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ബീറ്റർ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം, അതുമല്ല ഇനി ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ മിക്സി ഉപയോഗിച്ചും എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണമെന്ന് മാത്രം. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം. നമ്മുടെ ആ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. വാനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സിലേക്ക് നമ്മളിനി പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. നമുക്കൊരു 6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം പൊടിച്ചത്. അത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കാതെ നമുക്കൊരു പകുതി പകുതിയായി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 2 കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഓയില് ആഡ് ചെയ്യണം. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അരിച്ച് വെച്ച മൈദപ്പൊടി, ആ ഒരു മിക്സില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം ഒരു ഭാഗത്തേക്ക് മാത്രം റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരേണ്ടത്. ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്കതൊരു ദോശക്കല്ലിലേക്ക് ദോശ പോലെ ചുട്ടെടുക്കാം.
നമ്മുടെ ദോശക്കല്ലിൽ ഓയില് പുരട്ടണം. അതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ദോശ പോലെ അതൊന്ന് ചുട്ടെടുക്കുക. നമ്മളൊരു 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ 4 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇതൊരു സ്ക്വയർ രൂപത്തിലോ റെക്റ്റാങ്കിൾ രൂപത്തിലോ മുറിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആ ടൈപ്പ് പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുത്താലും മതി. നമ്മുടെ പാൻ കേക്ക് പോലത്തെ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ആഡ് ചെയ്യുക. ഷുഗർ സിറപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ നല്ല മധുരം അബ്സോർബ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്കൊരു 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇനി നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കേക്കിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ ഒരു കേക്ക് വെച്ചേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ ഓയിൽ തേച്ചതിന് ശേഷമാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലെത്തുമ്പോൾ നമ്മൾ ഇതിനെ റോൾ ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വളരെ പതുക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ടായി പോവും. അതുകൊണ്ട് വളരെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു കേക്ക് നമ്മളിനി തണുപ്പിക്കാനായിട്ട് വെക്കണം. ഏകദേശം ഒരു 3 to 4 hours നമുക്ക് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ തന്നെ വെച്ചാൽ മതി. നമുക്ക് അത് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.